السلام عليكم ورحمة الله وبركاته. الحمد لله غفران الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد افضل انبيائك واكرم اصفيائك وامام المتقين وخاتم النبيين ورسول رب المشرقين والمغربين صلاه وسلاما دائمين متلازمين الى يوم الدين. സമാധാനിയായ പ്രസിഡന്റ് സുലൈമാൻ ഹാജി അവരുടെ ബഹുമാനിയായ ജനറൽ സെക്രട്ടറി അബ്ദുള്ള സാഹിബ് ചെലി അബ്ദുള്ള സാഹിബ് ബഹുമാനിയരായ എന്റെ പ്രിയങ്കരനായ സുഹൃത്തുക്കളെ സലീം റഹ്മാൻ ഹാഷിമി മുസ്തഫ സാഹിബ് അബ്ദുറസാഖ് സാഹിബ് കോളാഞ്ചേരി ബഹുമാനിയരായ അബ്ദുറസാഖ് അബ്ദുൾ ഖാദർ തുടങ്ങി സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ എൻ്റെ ജ്യേഷ്ഠ അനുജ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാന്യനായ കോയക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണ വേദിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടു കൂടെ, ഭാര്യ സന്താനങ്ങളോടുകൂടെ, സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരോടുകൂടെ, നമ്മുടെ കണ്ണിനുള്ളി ഹൃദയത്തിന്റെ തുടിപ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നിച്ചു ജന്നത്തുൽ ഫിർദൗസിൽ ആലയിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു ആമീൻ. സമയം ഒരുപാട് ദീർഘിച്ചിട്ടുണ്ട്. ഈ സമയം ഒരു മുഖ്യ പ്രഭാഷണത്തിന്റെ സമയമല്ല എങ്കിലും മുഖ്യ പ്രഭാഷണമായതുകൊണ്ട് ഏതാനും മിനിറ്റുകൾ ഉസ്താദിനെ കുറിച്ച് അനുസ്മരിച്ച് ഇൻഷാഅള്ളാ ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല. നമുക്ക് ഒരുപാട് മാതൃകകൾ കൈമാറിയിട്ടാണ് മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞത്. ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുക മഹാനായ ഹൈദറുസ്ലിയാർ ഉസ്താദ് റഹിമഹുള്ള. ഇവർ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട്, കൈയിങ്ങനെ കോർത്തുകൊണ്ട് ദാറുൽഹുദായുടെ ഗ്രൗണ്ടിലൂടെ നടന്ന് രണ്ടുപേരും വുദു ചെയ്ത് പള്ളിയിൽ പോയി അവിടെ ദിക്ര് ചൊല്ലി ദീനി കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന ആ മഹാരഥന്മാരെയാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത്. പലപ്പോഴും ഹൈദറുസ് ഉസ്താദുമായിട്ട് വളരെ ഹൃദയബന്ധമുണ്ടായിരുന്ന ഒരാളെന്ന് നിലക്കും ഹൈദറുസ് ഉസ്താദിന്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ടായിരുന്നു കോയക്കുട്ടി ഉസ്താദ്. പലപ്പോഴും ഒരാവശ്യമില്ലെങ്കിലും അദ്ദേഹം ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ചകളിലൊക്കെ ഹൈദറുസ് ഉസ്താദിനെ മീറ്റ് ചെയ്യാൻ കാണാൻ ധാരണമുണ്ടായി വരുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും വിളിക്കുമ്പോ ഹൈദറുസ് ഉസ്താദ് എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെയെങ്കിലും വിളിക്കും, അടുപ്പമുള്ള ആളുകൾ ആരെയെങ്കിലും വിളിക്കും. അങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അവർക്ക് മുമ്പിലിരുന്ന് അവർ സംസാരിക്കുന്ന ആ ചിരിയും തമാശയും ദിക്റും ഗാംഭീര്യവും തഖ്വയും ഒക്കെ കാണുന്ന ആ രംഗങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഇവരൊക്കെ വരുമ്പോ പറയുമായിരുന്നു, അതാ മുതലാളിമാരാ വരുന്നു, ദാറുൽഹുദയുടെ ഗേറ്റ് കടന്ന് ഹൈദറുസ് ഉസ്താദും കോയക്കുട്ടി ഉസ്താദും അതേപോലെ മഹാനായ ബാബുട്ടി ഹാജിയും അജ്മഅഈൻ ഇവരൊക്കെ ദാറുൽഹുദയുടെ മെയിൻ ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുമ്പോ മുതലാളിമാരെ കാണാൻ നോക്കിക്കൂടി എന്ന് ഞങ്ങളുടെ ഉസ്താദ് പറയുമായിരുന്നു.
ألم تر كيف ضرب الله مثلا كلمة طيبة എന്ന് പറഞ്ഞു ആയത്തുകൾ ഞാനത് ഓതി സമസ്തയെ കുറിച്ച് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ കുറിച്ചാണ് ഖുർആൻ ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും സമയമില്ല അതിനുശേഷം ഖുർആൻ പറയുന്നുണ്ട് يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويذل الله الظالمين ويفعل الله ما يشاء يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة يثارث ست بشواسك الله سبحانه وتعالى لا إله إلا الله الدنيا بلوم آخرة لوم آتي ربي جنرتم إن القرآن أنا برأينا دي كنين غلوكو نموڑے چودجم چاية پڑا تلے تاو مهانا شمس العلم رحمة الله لوگا توڑ بڑا برنجا پو مسجد اللہ منعان غلل لا إله إلا الله يلن لے نرکڑ چون لیکن پو لا إله إلا الله يوڑ لا إله إلا الله يلن ഹൃദയം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ശംസുൽ അലം ലോകത്തോട് വിട പറഞ്ഞത് അതുപോലെ മഹാനായ മഹാൻ മുസ്ലിയ റഹിമഹുല്ലാ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഹൃദയത്തോട് വിളിച്ചു പറഞ്ഞിട്ടാണ് മഹാരഥൻ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇന്നലകളിൽ നമ്മളോട് വിട പറഞ്ഞ നാം അനുസ്മരിക്കുന്ന മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ കോയക്കുടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞപ്പോ യാസീൻ ഓതി അവര് ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ശ്വാസ തടസ്സം അനുഭവപ്പെടുകയാണ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഖുർആനാണ് പറയുന്നത് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് മരണത്തിന്റെ അവസ്ഥയിലേക്ക് സഖറാത്തിലേക്ക് അവർ പോകുമ്പോ എന്ന് മൂന്ന് പ്രാവശ്യം ഹൃദയം കൊണ്ട് പറഞ്ഞു നാവ് കൊണ്ട് ഉച്ചരിച്ച് ലോകം കേട്ടു അങ്ങനെയാണ് സഖറാത്തിന്റെ ആരിൽ ലോകത്തോട് വിട പറഞ്ഞത് ദുനിയാവിൽ വിട പറയാൻ പോകുമ്പോ സത്യവിശ്വാസികളെ യഥാർത്ഥമായ യഥാർത്ഥമായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറപ്പിച്ച് നാം നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് നാം ആനക്കരയിൽ കണ്ടു കോഴിക്കോട്ട് കണ്ടു കുറ്റിപ്പുറത്ത് കണ്ടു സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا دنيا بلنا كنو وفي الآخرة إن شاء الله آخرة الله إن رسول محمد مصطفى نمر حبيب هدية تلك محمد مصطفى صلوات ربي وسلامه عليه أورك بنيل أورك بنيل مهارث المارايا صحابة بنالي مهارث المارايا تابعين بنالي مهارث المارايا سمستيدي പൂർവസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകി ഉണ്ടാകും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ഫിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ അതുകൊണ്ട് നാം മനസ്സിലാക്കണം ഇതാണ് റബ്ബിന്റെ നേരായ ചൊവ്വായ ഋജുവായ പന്താവ് ഫത്തബിഉ അതിനെ നാം അനുധാവനം ചെയ്യണം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ലാളിത്യം എന്താണ് എന്ന് ഇഖ്ലാസും ഈമാനും ഇസ്ലാമും ഒക്കെ എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഇവരാണ് ഞാൻ ഓർത്തു പോകുകയാണ് മഹാനായ ഹൈദറോസ് ഉസ്താദിന്റെ കയ്യും പിടിച്ചു വന്ന് ഞങ്ങൾ 10-11 വയസ്സ് പ്രായമുള്ള കാലത്ത് ദാറുൽഹുദായുടെ ഇസ്ദ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ വന്ന് ഇവർ രണ്ടുപേരും ഇരിക്കും എന്നിട്ട് ഉസ്താദ് ഹൈദറോസ് മുസ്ലിയാർ തമാശയിൽ പറയും കാര്യം തന്നെയാണ് പറയുന്നത്
ഇവരെ ഹാഫിയങ്ങളാണ് ഇവരെ തൊടണമെങ്കിൽ ഉദു വേണം നിങ്ങൾക്ക് ഉദു ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു കോയക്കുട്ടി ഉസ്താദിനോട് ചോദിക്കുന്ന ആ രംഗം ഇന്നും ദാറുല്ലാഹിയുടെ ആ പഴയ ബെഞ്ചിൽ ഇരുന്ന് ചോദിക്കുന്നതിനാണ് ഇന്നും കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് ഉദു ഉണ്ടോ ഇവരൊക്കെ ഹാഫിയങ്ങളാണ് ഒന്നും ഇല്ലാതെ ഇവരെ തൊടാൻ പറ്റില്ല എന്നിട്ട് പുഞ്ചിരിക്കുമായിരുന്നു നോക്കൂ എത്ര ലാളിത്യത്തോടെ പാണ്ഡിത്യത്തിന്റെ ശ്രേണികള് ശ്രേണികള് താണ്ടിയപ്പോഴും ലാളിത്യത്തിന്റെ ഇഖ്ലാസിന്റെ ഈമാനിന്റെ ബഹിസ്ഫുരണങ്ങളായിരുന്നു അവരുടെ നാവുകളിലൂടെ നാം കേട്ടത് ഇതായിരുന്നു പണ്ഡിതന്മാർ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ദാറുൽഹുദായുടെ ഇസ്റാ മിഅ്റാജ് സമ്മേളനത്തില് അവസാനം ഉത്തരവുകളൊക്കെ കഴിഞ്ഞ് ഖുർആൻ പാരായണം കഴിഞ്ഞ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആ സദസ്സിൽ അവസാനം ഹൈദറോസ് കോയക്കുട്ടി ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയാം തങ്ങന്മാരടക്കം ഇരിക്കുന്ന സദസ്സിൽ ദീർഘമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ഹൈദറോസ് പറയുക മഹാനായ കോയക്കുട്ടി ഉസ്താദിനോടാണ് കോയക്കുട്ടി ഉസ്താദ് ഒരുപാട് തവണ പറയും നിങ്ങൾ എന്ന് ദുആ ചെയ്തോളി ഞാൻ ആദ്യമായി ബാക്കിൽ നിന്ന് കാണുന്നത് ഇന്നും എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എന്നിട്ട് അവര് ദുആ ചെയ്യും ദീർഘമായ ദുആ ദീർഘമായ ദുആ ചൂടുകാലത്തൊക്കെ ദീർഘമായ ദുആ നടത്തിയിട്ട് മഹാനായ ഹൈദറോസ് മുസ്ലിയാർ കാരണങ്ങനെ തോണ്ടും മതി എന്ന അർത്ഥത്തില് ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന അർത്ഥത്തില് എന്നിട്ടും അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ മുഴുവനും വിളിച്ചിട്ട് മഹാനായ കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്യുമായിരുന്നു അള്ളാ ഇനി അതുപോലെ ദുആ ചെയ്യാൻ കേരളക്കരയിൽ ആരാണുള്ളത് ആരാണ് കേരളക്കരയിലുള്ളത് അള്ളാഹു നമുക്കുള്ള പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ خير القرون قرني ثم الذين يلونهم ثم الذين يلونهم محمد مصطفى صلى الله عليه وسلم തങ്ങളെ നമ്മെ പഠിപ്പിച്ചു ഏറ്റവും നല്ല കാലഘട്ടം ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന നൂറ്റാണ്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ സഹാബത്തിന്റെ നൂറ്റാണ്ടാണ് പിന്നെ നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിയുമ്പോ കാലം മോശമായി കൊണ്ടിരിക്കും മൗതുൽ ആലിമി മൗതുൽ ആലം എന്നാണല്ലോ നാം പഠിപ്പിക്കപ്പെട്ടത് ഒരു പണ്ഡിതന്റെ വേർപാട് ലോകത്തിന്റെ തന്നെ വേർപാടാണ് കാരണം എന്താ ഒരുപാട് വിജ്ഞാനങ്ങൾ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകുകയാണ് ഇനി അതുപോലൊക്കെ പണ്ഡിതന്മാർ ഒരുപക്ഷെ ലോകം കണ്ടെന്ന് വരില്ല തങ്ങളും സഹാബത്തും ലോകത്തോട് വിട പറഞ്ഞപ്പോ അതുപോലത്തെ മുത്തഖികളെ അതുപോലത്തെ ഇഖ്ലാസിന്റെ നിറകുടങ്ങളെ ഇതിന്റെ ലോകം കണ്ടിട്ടില്ല അപ്പോൾ നാം ഇവിടെ ഇരിക്കുന്നത് ഇത് ഇബാദത്തിന്റെ ഭാഗമാണ് മഗ്ഫിറത്തിന്റെ ഭാഗമാണ് എന്ന് നാം ഓർക്കണം ഞാൻ ഓർത്തു പോകുന്നു മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവരിൽ നിന്നാണ് ഞങ്ങൾ ഈ വാക്യം പഠിച്ചത് മഹാനായ അവരുടെ സ്റ്റേജിൽ നിന്ന് ഇന്നും ഇങ്ങനെ പറയുന്ന പോലെ ഇത് പറഞ്ഞുകൊണ്ടാണ് മഹാരഥന്മാരെ ഓർക്കുന്ന പ്രസംഗങ്ങൾ പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങൾ ഷെയ്ഖുന തുടങ്ങാറുള്ളത് ഉദവികൾ ആരെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ നാക്കിലൂടെയാണ് ഇതൊരു ഇബാദത്താണ് അവരെ ഓർക്കുന്നത് അവരെ പിന്തുടരുന്നത് അവർക്ക് വേണ്ടി തിലാവത്ത് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്നത് ഇതൊക്കെ ഇബാദത്താണെന്ന് നാം മനസ്സിലാക്കണം പിന്നെ പ്രധാനമായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം ഒരുപാടായിട്ടുണ്ട് നാം ഇവരിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട പാഠം നാം മനസ്സിലാക്കേണ്ട പാഠം എന്ന് പറയുന്നത് സന്ദേശം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനം എന്നത് സംഘടനാ പ്രവർത്തനം എന്നത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം ഇത് അടിവരയിട്ടുകൊണ്ട് ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ ഒരിക്കലും നമ്മൾ പാഴാവില്ല എങ്കിൽ അവർ ജീവിച്ച പോലെ സംഘടനാ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു